പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരു പ്രഭാത ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പി. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേത് സമയമാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കുമ്പോൾ തിരുവചനത്തിൽ അപ്പോസ്തലനായ പത്രോസ് വ്യക്തമായി പറയുകയാണ്, അത് ദൈവത്തിൻ്റെ സമയമാണ്, അത് തക്ക സമയമാണ്, നമ്മുടെ ഉയർച്ചയുടെ സമയം. എന്നാൽ നാം ആ ഉയർച്ചയ്ക്ക് മുമ്പ്, ആ തക്ക സമയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യമാണ് അവസാനം എഴുതിയിരിക്കുന്നത്, ബലമുള്ള കൈക്കീഴിൽ താന്നിരിക്കണം. ദൈവത്തിൻ്റെ തക്ക സമയം നമ്മളിൽ എപ്പോൾ വെളിപ്പെടണമോ ആ ദൈവികമായ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമോ അതെപ്പോഴെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിത അനുഭവത്തോട് എടുത്ത് പരിശോധിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ പരമപ്രധാനമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ബലമുള്ള കൈക്കീഴിൽ നാം താന്നിരിക്കണം. സ്തോത്രം. ബലമുള്ള കൈ, അത് ഈ ലോകത്തിൽ ആരുടെയും കരങ്ങൾക്ക് ആ ശക്തി പകരാൻ കഴിയത്തില്ല. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തികൾക്കും ഒരു പ്രസ്ഥാനങ്ങൾക്കും ഒരു അധികാരങ്ങൾക്കും ആ ശക്തിയെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. നമുക്ക് നന്നായിട്ടറിയാം, യെഹെസ്കേലിനോട് ചോദിച്ചാൽ യെഹെസ്കേല് പറയും, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. അത് ബലമില്ലാത്ത കൈയല്ല വന്നത്, ബലമുള്ള കൈയാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മേൽ ആ ബലമുള്ള കൈ വന്നപ്പോൾ തന്നെ നയിച്ചത് ഒരു താഴ്വരയിലേക്കാണ്. യെഹെസ്കേലിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 37-ാം അധ്യായത്തിൽ നാം കാണുന്നു, യഹോവയുടെ കൈ യെഹെസ്കേലിൻ്റെ മേൽ വന്നു, താൻ താഴ്വരയിലേക്ക് തന്നെ നടത്തി. അവിടെ ചെന്നപ്പോൾ താൻ കാണുന്നത് ഒരു വലിയ ജനക്കൂട്ടത്തെയല്ല കാണുന്നത്, ജീവൻ നഷ്ടപ്പെട്ട പഴക്കം ചെന്ന കുറേ അസ്ഥി കൂമ്പാരത്തെയാണ്. ദൈവം നയിച്ചത്, ദൈവീയ ബലമുള്ള കൈകൊണ്ട് തന്നെ നയിച്ചത് ഒരു വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മേഖലയിലേക്കല്ല എന്ന് യെഹെസ്കേലിനോ നമുക്കോ തോന്നിയേക്കാം. പക്ഷേ ആ ബലമുള്ള കൈ തന്നെ നടത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു വലിയ സൈന്യത്തെ എഴുന്നേൽപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവിന് പറയാൻ കഴിയും, കർമ്മേലിൽ ദൈവീയ ശക്തി വെളിപ്പെടുത്തി താൻ ആമി കർമ്മേലിൽ നിന്ന് താഴ്വരയിലേക്ക് എത്തുമ്പോൾ വലിയൊരു മഴയുടെ മുഴക്കം താൻ കേട്ടു. താൻ മുഴങ്കാലും അടക്കി മഴ പെയ്യുന്നൊരു സാഹചര്യം എത്തിയപ്പോൾ ആഗാബ് രഥം പൂട്ടി ആമീൻ സ്തോത്രം താൻ യാത്ര ആരംഭിച്ചപ്പോൾ ആമീൻ സ്തോത്രം പരാജിതനായി നിൽക്കുമെന്ന് ധരിച്ച ആഗാബിൻ്റെ മുമ്പിൽ ജയത്തോടെ ഓടുവാൻ ആ കാലുകൾക്ക് ബലം നൽകിയത് യഹോവയുടെ കൈയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ രഥം പൂട്ടി ഓടിയ ആഗാബിൻ്റെ മുമ്പേ ഓടുവാൻ ഏലിയാവിൻ്റെ കാലിന് ബലം പകർന്നുകൊടുത്ത ആ ബലമുള്ള കൈയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ള ഈ പ്രഭാതത്തിലെ സന്ദേശം, ആ ബലമുള്ള കൈ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ നീ പരാജയപ്പെട്ടവളായിരിക്കാം, പരാജയപ്പെട്ടവനായിരിക്കാം. നീ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ ഈ ബലമുള്ള കൈക്ക് വലിയ പ്രത്യേകതയുണ്ട്, സകലത്തെയും ജയിക്കാൻ കഴിയുന്ന ശക്തിയത്രേ. ആ കരങ്ങളിലേക്ക് ഒന്ന് താന്നിരിക്കാൻ നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ ഈ വചനം പറയുന്നു, തക്ക സമയമാകുമ്പോൾ നാം ഉയർത്തപ്പെടും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ
ഒരു പുതിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ കരങ്ങളിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.